എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് എറണാകുളത്ത് വല്ലാർപാടം പള്ളിയുടെ മുൻപിലാണ്. എൻ്റെ പുറകിട്ട് കാണുന്നത് വല്ലാർപാടം പള്ളിയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് പ്രശസ്തമായ നാഷണൽ ഷ്രൈൻ ബസലിക്ക ഓഫ് അവർ ലേഡി ഓഫ് റാൻസം എന്ന വല്ലാർപാടം പള്ളി. അപ്പോൾ ഇവിടുത്തെ മാതാവിനെ എല്ലാവരും വല്ലാർപാടത്തമ്മ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ വല്ലാർപാടത്തമ്മയെ കാണാൻ വേണ്ടി ഒരു വർഷത്തിൽ തന്നെ ഏകദേശം 5 ദശലക്ഷം ആളുകൾ ഈ ബസലിക്ക സന്ദർശിക്കുന്നുവെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ശരിക്കും പറഞ്ഞാൽ വളരെ മനോഹരമായ, അത്യാവശ്യം വളരെ വലിയൊരു പള്ളി തന്നെയാണ്, വളരെ പുരാതനമായ ഒരു പള്ളിയാണ് നമ്മുടെ വല്ലാർപാടം പള്ളി. അപ്പോൾ ഈ പള്ളിയുടെ പ്രത്യേകത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയുടെ ഏറ്റവും മുകളിൽ കയറിയുന്നതുകൊണ്ട് ചുറ്റുപാടും അത്യാവശ്യം നല്ല ഉയരത്തിൽ പള്ളിയുടെ ഗോപുരത്തിൽ കയറിയുന്നുണ്ട് നമുക്ക് ചുറ്റുപാടും വീക്ഷിക്കാനുള്ള സൗകര്യവും ഈ പള്ളിയിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ പള്ളിയിൽ ഞാൻ ഇപ്പോൾ ഈ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് വരാനുള്ള കാര്യമെന്ന് വെച്ചാൽ ഈ പള്ളിയുടെ മുൻപിലായിട്ട് ഒരാൾ സൈക്കിൾ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, നമ്മുടെ ക്രിസ്മസ് സീസണിൽ എല്ലായിടത്തും വരുന്ന സാന്റക്ലോസ് ആണ് ഇവിടെ ഒരു സൈക്കിൾ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു ഏകദേശം ഒരു 18-19 ദിവസമായിട്ട് ഇതിപ്പോൾ നിരന്തരം എല്ലാ ദിവസവും സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഈ സാന്റക്ലോസിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളോടൊപ്പം വല്ലാർപാടം പള്ളിയിലെ വികാരിയച്ഛനായ ഫാദർ ആൻ്റണി വാലുങ്കലച്ചൻ നമ്മളോടൊപ്പം ഉണ്ട്. അതുപോലെ തന്നെ സൈക്കിൾ ചവിട്ടി അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാന്റക്ലോസിൻ്റെ പിന്നിൽ മറ്റൊരു അധ്വാനമുണ്ട്. കാരണം ഈ സാന്റക്ലോസിനെ ഉണ്ടാക്കിയ ഒരു കലാകാരൻ നമ്മുടെ ഫ്രാൻസിസ് ചേട്ടനാണ് ഇത് ഉണ്ടാക്കിയത്. ഫ്രാൻസിസ് ചേട്ടൻ നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ ഈ പപ്പാനിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ നേരമായിട്ട് സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സൈക്കിൾ ചവിട്ടുന്നതോടൊപ്പം തന്നെ തലയും രണ്ട് സൈഡിലേക്കും പപ്പാനി തിരിക്കുന്നുണ്ട്. എല്ലാവരും നോക്കിക്കൊണ്ടാണ് സൈക്കിൾ ചവിട്ടുന്നത്. ഇനി പപ്പാനിയുടെ പുറകിലും ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസും കാര്യങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പപ്പാനിയെക്കുറിച്ചും സാന്റക്ലോസിനെക്കുറിച്ചും ഉണ്ടാക്കിയ ഫ്രാൻസിസ് ചേട്ടനെക്കുറിച്ചും നമ്മുടെ അച്ഛൻ എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് അച്ഛനോടൊന്ന് തന്നെ ചോദിച്ചു നോക്കാം. ഫ്രാൻസിസിനെ എനിക്കൊരു 15 വർഷം മുമ്പുള്ള ഒരു പരിചയമാണ്. ഞാൻ 2004 മുതൽ കത്തേടം പള്ളി വികാരിയച്ഛനായിരുന്നു. ഫ്രാൻസിസ് ആ പ്രദേശത്തു നിന്നുള്ള ആളാണ്. ആ ഇടവകയിൽ ഫ്രാൻസിസ് എനിക്ക് വേണ്ടി ഇതുപോലെ ക്രിസ്മസ് കാലയളവിൽ പല നല്ല വർക്കുകളൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. അതിൽ ഒന്നാണ് ഏതാണ്ട് ഒരു 10-15 അടി ഉയരമുള്ള ഒരു പപ്പാഞ്ഞി. ഈ പപ്പാഞ്ചിയുടെ കരം ചലിക്കുമായിരുന്നൊരു സമ്മാന പൊതിയും പിടിച്ചാണ് പപ്പാഞ്ഞി നിന്നിരുന്നത്. പപ്പാഞ്ഞി സമ്മാനം ഉയർത്തി പിടിക്കും, കരം ഉയർത്തി നീട്ടി ജനങ്ങൾക്ക് നൽകും. അങ്ങനെ ആദ്യത്തെ ഒരു വർക്ക് ചെയ്ത് ഞാൻ ഓർക്കുകയാണ്. പിന്നീട് മറ്റൊരു വർഷം ഇവിടെ കണ്ടതിന് സമാനമായ രീതിയിൽ ഒരു സൈക്കിൾ ചവിട്ടുന്ന പപ്പാഞ്ഞിയെയും ഫ്രാൻസിസ് എനിക്ക് വേണ്ടിയിട്ട് ഒരുക്കി നൽകുകയുണ്ടായി. അന്ന് കർത്തയുടെ ഇടവകയുടെ എല്ലാവരുടെയും ആ ഒരു പ്രീതിക്ക് സന്തോഷത്തിന് പാത്രീഭൂതനാകാനായിട്ട് അതുമായിട്ട് ഫ്രാൻസിസ് സാധിച്ചു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഇവിടെ ചാർജ് എടുത്തപ്പോൾ ഫ്രാൻസിൻ്റെ പഴയ വർക്കുകളെ കുറിച്ച് ചോദിച്ചു. ഞാൻ എങ്ങനെയൊക്കെ ഉണ്ട്, അതൊക്കെ നടക്കുന്നുള്ളതെന്ന് ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞത് കുറച്ച് നാളായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഞാൻ ചോദിച്ചു വല്ല വർക്ക് വല്ലതും ഇരിപ്പുണ്ട്. അപ്പോൾ പറഞ്ഞ പഴയ സാധനം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്തായാലും ഫ്രാൻസിൻ്റെ ആ കഴിവ് കളയേണ്ട, ഒരു ടെക്നിക്കലായിട്ടും നല്ല ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആണല്ലോ. അതുകൊണ്ട് ഈ വർഷം ഇടവപ്പള്ളി ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വല്ലാർപാടത്തേക്ക് കൊണ്ടുപോവാ, ഞാനിവിടെ സ്പേസ് തരാമെന്ന് പറഞ്ഞ് ക്ഷണിക്കുകയാണ് ചെയ്തത്. ഞാൻ ഒന്നിനെക്കുറിച്ചാണ് ചോദിച്ചത്, പക്ഷേ ഫ്രാൻസിസ് 2 വർക്ക് എനിക്ക് വേണ്ടി ചെയ്തത്. ഒന്ന് ഈ മൂവിങ് സ്റ്റാർ, 2 സൈക്കിൾ ചവിട്ടുന്ന പപ്പാഞ്ഞി. രണ്ടും എല്ലാവരുടെയും ശ്രദ്ധ ഇപ്പോൾ ഇവിടെ ആകർഷിക്കുന്നുണ്ട്. ധാരാളം ആളുകൾ ഈ ഫേസ്ബുക്കിലും അതോടൊപ്പം തന്നെ ഈ വാട്സപ്പിലുമൊക്കെ ഇതിൽ നിന്ന് ഇതിൻ്റെ സമീപം നിന്ന് ഫോട്ടോ എടുത്ത് ഇടുന്ന കാഴ്ചയുമൊക്കെ ഞാൻ ദർശിച്ചു. എല്ലാ അഭിനന്ദനങ്ങളും വല്ലാർപാടൻ ഇടവകയുടെ വികാരി എന്ന രീതിയിൽ ഞാൻ ഫ്രാൻസിസിനും അദ്ദേഹത്തിൻ്റെ സഹകാരികൾക്കും നേരുന്നു. ഇതാണ് വല്ലാർപാടം പള്ളിയിൽ വെച്ചിരിക്കുന്ന ഫ്രാൻസിസ് ചേട്ടൻ്റെ 2 വർക്ക്, കറങ്ങിക്കൊണ്ടിരിക്കുന്ന നക്ഷത്രം എന്ന അച്ഛൻ പറഞ്ഞത് ഇതിനെക്കുറിച്ചാണ്. ഇതും ഈ പറഞ്ഞ പോലെ സാന്റക്ലോസിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ 18-19 ദിവസമായിട്ട് നിർത്താതെ നക്ഷത്രം കണ്ടു, അതുപോലെ തന്നെ സൈക്കിൾ കൊണ്ടു പപ്പാഞ്ചിനെ കണ്ടു. നമ്മുടെ വികാരിച്ചൻ പറഞ്ഞ പോലെ നമ്മുടെ ഫ്രാൻസിസ് ചേട്ടനാണ് ഇതൊക്കെ ഉണ്ടാക്കി പള്ളിക്ക് വേണ്ടി കൊടുത്തത്. അപ്പോൾ ഫ്രാൻസിസ് ചേട്ടൻ തന്നെ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ഫ്രാൻസിസ് ചേട്ടൻ തന്നെ നേരിട്ട് പറയുന്നതാണ്. ഈ കറങ്ങുന്ന നക്ഷത്രം, ഈ ഐറ്റംസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 4 കൊല്ലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എനിക്ക് ഈ വർഷമാണ് ഇത് സക്സസ് ആക്കാൻ പറ്റിയത്. കാരണം ഇതിന് ടെക്നിക്കലായിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഈ അടുത്ത ദിവസം ചേട്ടനാണ് എനിക്ക് അതിൻ്റെ ലെയ്ത്തിൽ ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കി തന്നപ്പോഴേക്കും ഇതിൻ്റെ ആദ്യത്തെ ഘട്ടം പൂർത്തിയായി. പിന്നീട് എനിക്ക് മറ്റുള്ള ഗിയർ മെക്കാനിസവും കാര്യങ്ങളെല്ലാം ഫുൾ ഒക്കെ ശരിയാക്കാൻ പറ്റി. എന്തുകൊണ്ടോ നമ്മുടെ വല്ലാർപാടത്തമ്മയുടെ സഹായം കൊണ്ട് എനിക്ക് എല്ലാം അത് ഘട്ടം ഘട്ടമായിട്ട് അത് എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനായിട്ട് സാധിച്ച് എനിക്ക് അതിൽ വളരെ സന്തോഷമുണ്ട്.
ഇതിൽ നാല് ചിത്രങ്ങളാണ് ഞാനിതിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ചിത്രം എന്ന് വെച്ചാൽ മറിയത്തിന് മംഗളവാർത്ത ദൈവദൂതൻ വന്ന് കൊടുക്കുന്ന ആ ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ ചിത്രം എന്ന് പറയുന്നത് യേശു ഉണ്ണിയേശു പിറന്ന ആ ഒരു ചിത്രം. മൂന്നാമത്തെ ചിത്രമെന്ന് പറയുന്നത് ഉണ്ണിയേശുവിനെ കാണുവാനും ആരാധിക്കുവാനായിട്ട് പൂജരാജകന്മാർ വരുന്നതായ ഒരു ചിത്രമാണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ബാക്കിലുള്ള നാലാമത്തെ ചിത്രം എന്ന് പറയുന്നത് ക്രിസ്മസ് രാത്രി, അതാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. അത് പുറകിലായതുകൊണ്ട് പെട്ടെന്ന് ശ്രദ്ധയിൽ പെടില്ലെന്ന് എനിക്ക് തോന്നുന്നു. സൈക്കിള് ചവിട്ടുന്ന പപ്പാജിയെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ അതിന് രണ്ട് 40 വാട്ട്സിൻ്റെ രണ്ട് മോട്ടറുകളാണ് അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഒരു കൂളിംഗ് മോട്ടറും അതിനുവേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പിവട്ട്, അതിൻ്റെ കാലിൽ പിവട്ട് സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഓൾറെഡി എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സംഭവങ്ങളാണ്. പിന്നെ അത് റൊട്ടേഷൻ ചെയ്ത് ഇപ്പോൾ ഞാൻ ശരിയായ രീതിയിൽ ഇന്നത്തെ രീതിയിൽ ആക്കിയെടുത്താൻ എടുത്തിരിക്കുകയാണ്. അതിന് ഏകദേശം എനിക്ക് 10 ദിവസം എനിക്ക് വേണ്ടി വന്ന്. ഈ പ്രവർത്തനത്തിൽ കട്ട് സപ്പോർട്ടായിട്ട് കൂടെ ഉണ്ടായിരുന്നത് എന്നെ രാജു, എൻ്റെ സുഹൃത്താണ്, അയൽവാസിയാണ്. എല്ലാ കാര്യത്തിലും നമുക്ക് നല്ലൊരു സപ്പോർട്ടായിരുന്നു. പുള്ളി ഉണ്ടായിരുന്നതുകൊണ്ടാണ് കാര്യങ്ങളെല്ലാം കുറച്ചും കൂടി വേഗതയിലേക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റിയത്. തുടക്കം മുതൽ അവസാനം വരെയും രാജു നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇനിയും പുതിയ ഐറ്റംസുകൾ ഉണ്ടാക്കുമ്പോൾ രാജു ഉണ്ടാവും എന്നുള്ള ഒരു വിശ്വാസം എനിക്ക് ഇപ്പോഴും ഉണ്ട്. അതുകൂടാതെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിനു മുമ്പ് നമ്മൾ ഈ സൈക്കിൾ ഓടുന്ന ഐറ്റംസുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 2010 എറണാകുളത്ത് ഫ്ലവർ ഷോയിൽ കർഷകൻ്റെ ഒരു സൈക്കിൾ ഓടുന്ന ഒരു ഐറ്റംസ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 3 വഴിയിൽ 2014 ഏതാണ്ട് അതുപോലെ തന്നെ 3 വഴിയിൽ ഒരു കാർഷിക മേളയിൽ സൈക്കിൾ ഓടുന്ന കർഷകനുണ്ടായിരുന്നു. തൊടുപുഴ ഒരു ഫ്ലവർ ഷോയിലുണ്ടായിരുന്നു. അതുപോലെ തന്നെ കാലടിയിൽ ഇതുപോലെ തന്നെ കൃഷി വകുപ്പിൻ്റെ ഒരു കൂട്ടായ്മയിൽ ഈ സൈക്കിൾ ഓടുന്ന ഒരു കർഷകനെ വെച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പറവൂർ ടെക്സ്റ്റൈൽസിൽ സൈക്കിൾ ഓടുന്ന സാന്റാക്ലോസിനെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പല സന്ദർഭങ്ങളിലായിട്ട് ഈ സൈക്കിൾ ഓടുന്ന ഐറ്റംസ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ സുഹൃത്തുമായ പാഞ്ചി എന്നോട് ഒരു ഫ്രാൻസിസ് എന്നോട് ഒരു കാര്യം പറഞ്ഞു, ഇങ്ങനെ ഒരു പിന്നെ ഐറ്റംസ് നമുക്ക് ശരിയാക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ അതിന് സപ്പോർട്ട് കൊടുക്കുകയും ഈ അച്ഛൻ വഴിയായിട്ട് അതിനെ ഞങ്ങൾ ഒരു പ്രോത്സാഹനം ചെയ്യുകയും അത് അങ്ങേയറ്റം വരെ അവസാനം നല്ല രീതിയിൽ അത് പ്രവർത്തിപ്പിക്കുവാൻ സാധിച്ചതിലും ഞങ്ങളത് സന്തോഷമായിട്ട് പ്രകടിപ്പിക്കും. ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ക്രിസ്മസ് ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അപ്പോൾ ഫ്രാൻസിസ് ചേട്ടൻ ഇതുപോലത്തെ ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വികാരിയച്ഛൻ തന്നെ പറഞ്ഞ് നമ്മൾ കേട്ടു, 16 വർഷം മുമ്പ് ഫ്രാൻസിസ് ചേട്ടൻ ചെയ്ത ഒരു വലിയൊരു വർക്ക് വികാരിയച്ഛൻ ഇപ്പോഴും ഓർത്തിരുന്നുകൊണ്ടാണ് ഫ്രാൻസിസ് ചേട്ടനെ, അതായത് വികാരിയച്ഛൻ ഇടവക മാറി കറുത്തയിടത്തുനിന്ന് മാറി വല്ലാർപാടം പള്ളിയിൽ വന്നിട്ടും ഫ്രാൻസിസ് ചേട്ടനെ ഓർത്തിരിക്കുന്നു എന്നുള്ളത് അത്ര ആ വർക്കിൻ്റെ ഒരു പെർഫെക്ഷൻ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് വർക്കുകൾ ഫ്രാൻസിസ് ചേട്ടൻ ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ പള്ളിക്ക് വേണ്ടി അതുകൊണ്ടാണ് ഇങ്ങനത്തെ വർക്ക് ക്രിസ്മസും ന്യൂ ഇയറും സംബന്ധിച്ച് ഇങ്ങനത്തെ വർക്ക് ചെയ്തത്. അതുപോലെ മറ്റു പല വർക്കുകളും ഫ്രാൻസിസ് ചേട്ടൻ്റെ വീട്ടിൽ ചെയ്ത് വെച്ചിരിക്കണമെന്ന് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലത്തെ വർക്കുകൾ ആവശ്യമുള്ളത് ഇപ്പോൾ പള്ളി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ചില കടകളുടെ ഉദ്ഘാടനമോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സംരംഭത്തിൻ്റെ ആവശ്യങ്ങൾക്ക് എന്തെങ്കിലും ആയിക്കോട്ടെ, അതുപോലത്തെ വർക്കുകൾ ആവശ്യമുള്ളവർക്ക് ഫ്രാൻസിസ് ചേട്ടനെ നേരിട്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഫ്രാൻസിസ് ചേട്ടൻ്റെ നമ്പർ ഞാൻ വീട്ടിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ നേരത്തെ കണ്ടിട്ടുള്ളവർക്ക് ചിലപ്പോൾ ഫ്രാൻസിസ് ചേട്ടനെ നേരത്തെ പരിചയമുണ്ടാവും. കാര്യം ഒരു ഞണ്ടാറൻ വല, അതായത് ഞണ്ടിനെ പിടിക്കുന്ന ഒരു വലയെക്കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് കണക്ക് മുമ്പാണ്. അപ്പോൾ ആ വീഡിയോ ആ വല ഉണ്ടാക്കിയതിൻ്റെ പിന്നിലും ഫ്രാൻസിസ് ചേട്ടൻ്റെ കരങ്ങളുണ്ട്. അതൊരു ഐഡിയ പരമായിട്ടുള്ളൊരു വല തന്നെയാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ തീർച്ചയായും ആ വീഡിയോ കാണുക. അതുപോലെ ഇതുപോലത്തെ വർക്കുകൾ ആവശ്യമുള്ളവർ, ഇതുപോലത്തെ വർക്കുകൾ അവരുടെ കടകളുടെ ഫ്രണ്ടിലോ അല്ലെങ്കിൽ ഉദ്ഘാടനത്തിനോ അല്ലെങ്കിൽ എന്ത് ആവശ്യങ്ങൾക്ക് ഇതുപോലത്തെ വർക്ക് ആവശ്യമുള്ളവർ ഫ്രാൻസിസ് ചേട്ടനെ കോൺടാക്ട് ചെയ്യാൻ ഫ്രാൻസിസ് ചേട്ടൻ്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഫ്രാൻസിസ് ചേട്ടനെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി നമ്മുടെ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലേക്ക് വന്നേക്കുക.